ഇലക്ട്രോകെമിസ്ട്രിയിലെ ചില പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ഒന്നാമത്തെ പ്രോബ്ലമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. എ ഗാൽവാനിക് സെൽ ഈസ് കൺസ്ട്രക്ടഡ് ഔട്ട് ഓഫ് ഇസഡൻ ടു പ്ലസ് ബാർ ഇസഡൻ, അതായത് സിങ്ക്, ആൻഡ് എ ജി പ്ലസ് ബാർ എ ജി സിൽവർ ഹാഫ് സെൽസ്. ഇപ്പൊ രണ്ട് ഹാഫ് സെൽസ് ഉണ്ട്, സിങ്കിന്റെ ഹാഫ് സെല്ലും സിൽവറിന്റെയും. ഗിവൺ ഇ സീറോ വാല്യൂ ഓഫ്, അതായത് ഇ സീറോ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഹാഫ് സെൽ ആണ് ഇസഡൻ ടു പ്ലസ് ബാർ ഇസഡൻ. സിങ്ക് ഹാഫ് സെല്ലിന്റെ ഇ സീറോ വാല്യൂ ഈക്വൽ ടു മൈനസ് 0.76 വോൾട്ട്, മൈനസ് വാല്യൂ ആണ്. ഇ സീറോ വാല്യൂ ഓഫ് എ ജി പ്ലസ് ബാർ എ ജി സിൽവറിന്റെ സ്റ്റാൻഡേർഡ്, അത് സിൽവർ ഹാഫ് സെല്ലിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0.80 വോൾട്ട്, പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഐ യു പി സി കൺവെൻഷൻ അനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആർക്കാണോ കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വരുന്നത് അയാൾക്ക് റിഡക്ഷൻ നടക്കും, അടുത്ത ആൾക്ക് ഓക്സിഡേഷൻ നടക്കും എന്നതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കോൺസെപ്റ്റ്. അപ്പൊ ഇതിനകത്ത് കൂടിയ വാല്യൂ ആർക്കാണ്? 0.80 വോൾട്ട്. അപ്പൊ ഇയാൾക്ക് റിഡക്ഷൻ നടക്കും, ഇയാൾക്ക് മൈനസ് വാല്യൂ ആണ്, ഓക്സിഡേഷൻ നടക്കും. അപ്പൊ ഹാഫ് സെൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഗാൾവാനിക് സെൽ ഈസ് കൺസ്ട്രക്ടഡ് ഔട്ട്, ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗാൾവാനിക് സെൽ നിർമ്മിക്കുക. ഈ രണ്ട് ഹാഫ് സെൽ ഉപയോഗിച്ചുകൊണ്ട് ഗാൾവാനിക് സെൽ നിർമ്മിച്ചു, അതിലെ രണ്ട് ഹാഫ് സെല്ലിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തന്നിട്ടുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിന്റെ കൂടെ തരുന്നുണ്ട്. അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെൽ റിയാക്ഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇ എം എഫ് ഓഫ് ദിസ് സെൽ. ഇനിയും ഉണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ. അപ്പൊ ഞാൻ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ മാത്രം എടുത്തു, സെൽ റിയാക്ഷനും ഇ എം എഫ് ഓഫ് ദി സെല്ല്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം സെൽ റിയാക്ഷൻ എഴുതുന്നത്. ഞാൻ ആദ്യം തന്ന അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഗാൽവാനിക് സെൽ ക്രിയേറ്റ് ചെയ്യാം, അതും കൂടെ അങ്ങ് എഴുതിയേക്കാം. ഗാൽവാനിക് സെല്ല് എഴുതാം. ഇയാൾക്ക് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ നടക്കും, ഇയാൾക്ക് റിഡക്ഷൻ നടക്കും. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ച അനുസരിച്ച് ഇടതുവശത്ത് സെൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇടതുവശത്ത് ഫസ്റ്റ് നമുക്ക് സെൽ റെപ്രസെന്റേഷൻ നോക്കാം. സെൽ റെപ്രസെന്റേഷനകത്ത് ആദ്യം ആനോഡിനെ എഴുതണം. ആനോഡ് എന്ന് പറഞ്ഞ സിങ്ക് ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ ഇറ്റ് സൊല്യൂഷൻ, സിങ്ക് 2+ അയോൺ സൊല്യൂഷൻ. സിങ്ക് സോളിഡ് ഫോമിലുള്ളതാണ്, മെറ്റലാണ്, മെറ്റലാണ്. അതേസമയം ഇതെന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷനാണ്, അക്വസ് സൊല്യൂഷനാണ്. സിങ്ക് സോളിഡ് ആണ്, ഇത് അക്വസ് സൊല്യൂഷനാണ്. ഇനി അടുത്തത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? സിൽവർ ഇലക്ട്രോഡാണ്. അതായത് സിങ്ക് 2+ അയോൺസും സിൽവറിന്റെ അയോൺസും തമ്മിൽ സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ സിൽവർ ഇലക്ട്രോഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ സെൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സെൽ എഴുതുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെൽ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സെൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സിങ്കിന് എന്ത് സംഭവിക്കുന്നു? സിങ്ക് സിങ്ക് 2+ 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നു. രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ ആകുന്നു. അതേസമയം സിൽവറിന്റെ കേസിലോ എ ജി പ്ലസ് ആണ് സൊല്യൂഷനകത്തുള്ളത്. അത് 1 ഇലക്ട്രോണിനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 എ ജി പ്ലസ് എടുക്കണം. ആ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് 2 എ ജി ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഹാഫ് സെൽ റിയാക്ഷൻസ്. അതായത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷനുമായി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനുമായി ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സെൽ റിയാക്ഷൻ ഉണ്ടായത്. അപ്പൊ സെൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ഇത് രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ മതി. ഇടതുവശം കൂട്ടിക്കേ ഇസഡൻ പ്ലസ് 2 Ag+. ഈ രണ്ട് ഇലക്ട്രോണും രണ്ട് ഇലക്ട്രോണും ക്യാൻസൽ ആവും. ആരോ റൈറ്റ് സൈഡിൽ ഇസഡൻ 2+ 2 Ag, ഇതാണ് സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ഇ സീറോ വാല്യൂ ഒക്കെ തരുന്ന രീതി രണ്ട് ഹാഫ് സെൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇ സീറോ വാല്യൂയുടെ അടിസ്ഥാനത്തിൽ ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത് എന്ന് നോക്കിയ ശേഷം ഹാഫ് സെല്ലുകൾ റിയാക്ഷൻ എഴുതുക, രണ്ടുപേരെയും കൂടെ കൂട്ടി എഴുതുന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും എ ജി പ്ലസ് അയോൺസ് വെച്ചുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ സിങ്ക് 2+ വെച്ചാണെങ്കിലും രണ്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫറൻസ് ആണ്. കോപ്പർ 2+ വെച്ച് ഇതുപോലെ തരാം, അവിടെയും രണ്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫറൻസ് ആണ്. പിന്നീട് അതിന്റെ പാർട്ടായിട്ട് അടുത്ത ആളെപ്പോഴും എ ജി പ്ലസ് അയോൺസ് വരും, അവിടെ 1 ഇലക്ട്രോൺ ട്രാൻസ്ഫറൻസ് ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ കോപ്പർ വെച്ചും ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തിന്റെ 8-9 വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സിങ്ക് പ്ലസ് ഉള്ള വെച്ചെഴുതുന്ന പോലെ അതിന്റെയും ഇ സീറോ വാല്യൂസ് നോട്ട് ചെയ്ത ശേഷം ആർക്ക് ഓക്സിഡേഷൻ നടക്കും, ആർക്ക് റിഡക്ഷൻ നടക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ സെൽ റിയാക്ഷൻ എഴുതുക. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആയി. നെക്സ്റ്റ് നമുക്ക്
ഇഎംഎഫ് ഓഫ് ദി സെൽ നോക്കാം. സെല്ലിന്റെ ഇഎംഎഫ് നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. സെൽ ഇഎംഎഫ് കണ്ടുപിടിക്കുന്നത് ഇ സീറോ സെൽ ഈസ് ഈക്വൽ ടു ഇ സീറോ കാഥോഡ് മൈനസ് ഇ സീറോ ആനോഡ്, അതുമല്ലെങ്കിൽ ഇ സീറോ റൈറ്റ് മൈനസ് ഇ സീറോ ലെഫ്റ്റ്. നമുക്ക് ഇ സീറോ വാല്യൂസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി ആരാണ് കാഥോഡ് ആരാണ് ആനോഡ് നോക്കിയാൽ മതി. നമ്മൾ ഈ കാഥോഡ് കാഥോഡ് ആയിട്ട് എടുത്തേക്കുന്നത് ഇയാളെയാണ്, റൈറ്റ് സൈഡിൽ എഴുതിയേക്കുന്നതാണ് കാഥോഡ്. അപ്പൊ കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ റൈറ്റ് ഇതാണ്. ആനോഡായിട്ട് ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് ആനോഡായിട്ട്, ഇതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ കാഥോഡിന്റെ ഇ സീറോ വാല്യൂ അറിയാം, ആനോഡിന്റെ ഇ സീറോ വാല്യൂ അറിയാം. എഴുതുക 0.80 മൈനസ്, ഇനി ഇതിനകത്തുള്ളത് അവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് 0.76 വോൾട്ട്. നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ് 0.80 മൈനസ് മൈനസ് 0.76. ഈ രണ്ട് മൈനസും കൂടെ അടുത്തടുത്ത് വരുമ്പോൾ എന്ത് കിട്ടും നമ്മുടെ വാല്യൂ? 0.80 പ്ലസ് 0.76 വോൾട്ട് എന്ന് കിട്ടും. ഇനി രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ പോരെ? അപ്പൊ ആ രണ്ട് സംഖ്യയുടെ കൂട്ടുമ്പം നമുക്ക് എന്ത് കിട്ടും? എന്താ ഇവിടേക്ക് എഴുതി കൂട്ടി നോക്കാം. 0.80 പ്ലസ് 0.76, 6 വരും, 5 കിട്ടും, 1 റിമൈൻഡർ, 1.56 എന്നാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. 1.56 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.56 വോൾട്ട്. പോസിറ്റീവ് വാല്യൂ ആണല്ലോ, അപ്പൊ ഈ സീറോ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എന്ന് വെച്ചാൽ ആ റിയാക്ഷൻ ഫീസിബിൾ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് രണ്ട് പാർട്ട് ക്ലിയർ ആയി കാണും വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ദ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ ഈസ് മെഷേർഡ് ആസ് 1.1 വോൾട്ട്. ദ റിയാക്ഷൻ ഓഫ് ദി സെൽ ഈസ് റെപ്രസെന്റഡ് ആസ് ഇസഡൻ സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗിവ്സ് ഇസഡൻ 2+ കോപ്പർ. ഇതാരുടെ സെൽ റിയാക്ഷൻ ആണ്? ഡാനിയൽ സെല്ലിന്റെ സെൽ റിയാക്ഷൻ നമ്മൾ പഠിച്ചു വെച്ചിരുന്നതാണ്. അതിന്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ആണ് 1.1 വോൾട്ട്. അത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അതായത് ഡാനിയൽ സെല്ലിന്റെ സെൽ റിയാക്ഷനും അറിയാം, അതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അറിയാം. ഇനി അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫ്രീ എനർജി ചേഞ്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ജി എന്ന് പറയുന്ന ഡെൽറ്റ ജി എന്ന വാല്യൂ കൊണ്ടാണ് ഫ്രീ എനർജി ചേഞ്ച്. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഡെൽറ്റ ജി സീറോ എന്ന് നമ്മൾ ഉപയോഗിക്കും. ഇനി അതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഡെൽറ്റ ജി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ, മൈനസ് എൻ എഫ് ഇ സീറോ. അതായത് ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ഓഫ് എസ് സെൽ മൈനസ് എൻ എഫ് ഇ സീറോ എന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയണം? എൻ അറിഞ്ഞിരിക്കണം, എഫ് അറിയണം, ഇ സീറോ വാല്യൂ അറിയണം. അതായത് ഈ പെർട്ടിക്കുലർ റിയാക്ഷന്റെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫറൻസിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? സിങ്ക് രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സിങ്ക് 2+ ആയി, ആ രണ്ട് ഇലക്ട്രോണിനെ കോപ്പർ 2+ സ്വീകരിച്ച് കോപ്പർ ആയി. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? N is equal to 2. F is the Faraday's constant, 96,500 കൂളോ. ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇ സീറോ ഈസ് ദി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 1.1 വോൾട്ട്. അപ്പൊ ഇത്രയും പേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 2 × 96,500 × 1.1 വോൾട്ട് എത്രയാണോ അത്രയും ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഡെൽറ്റ ജി സീറോ വാല്യൂ. ഇനി അവിടെ വിട്ടുപോയിട്ടൊരു കാര്യമുണ്ട്, മൈനസ് ആണ്, നമ്മൾ മൈനസ് വാല്യൂ ഡിക്രീസ് ആണ് മൈനസ് എടുക്കുക. അപ്പൊ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 3 ജൂൾ ആയിരിക്കും. അതായത് 2,12,300 ജൂൾ അത്രയും ആയിരിക്കും ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ. അതായത് ഈ പെർട്ടിക്കുലർ റിയാക്ഷന്റെ, ഈ ഡാനിയൽ സെൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ ജി സീറോ, അതായത് നമ്മളിപ്പോ തൊട്ടുമുമ്പത്തെ ഇക്വേഷൻ ഡെൽറ്റ ജി സീറോ കണ്ടുപിടിച്ചു, അതും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡെൽറ്റ ജി സീറോ ഈസ് ഈക്വൽ ടു മൈനസ് 2.303 ആർ ടി ലോഗ് കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെ ആണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്.
डेल्टा जी सीरो तोट कंपिड़ी या गैस कॉन्स्टेंट 8.314 जूल केल्विन रेस्ड माइनस 1 मोल रेस्ड माइनस 1 टेम्परेचर 298 केल्विन टेम्परेचर प्रत्येक टेम्परेचर परी अवड़ उपयोग टेम्परेचर 298 केल्विन टेम्परेचर स्पेसिफिक टेम्परेचर तीर्च अब इन नमुक आदमी लोग के कंपिड़ा इक्वेशन अनुसरी लोग के नोक इक्वेशन लोग के लोग के इज ईक्वल टू डेल्टा जी सीरो डिवाइडेड बाय 2.303 आरटी माइनस इवे माइनस इन नमुक अवे डेल्टा जी सीरो वैल्यू सब्स्टिट्यूट वैल्यूस राइट साइड ई माइनस कूड़ा प्लस आगे 21,23,00 2,12,300 डिवाइडेड बाय 2.303 आर वैल्यू 8.314 इंटू टेम्परेचर 298 केल्विन टेम्परेचर इतना डिवाइड नमुक लोग के वैल्यू किट्टुम अब लोग के एंताणेन्न नोक्काम इत्रयुडे कैलकुलेट चेय्युम्पोल नमुक्क किट्टुन्न वैल्यू आण अडुत्तत् वैल्यूस कैलकुलेट लोग के वैल्यू कॉइंटीरो कंपिड़ा आंटी लोगरिथम आंटी लोगरिथम ऑफ दिस नंबर 37.20 कॉइंट 5 8 5 इंटू 10 रेज़ टू 37